ദാ ഇതുപോലെ ഒറ്റ മഴ പെയ്താൽ വെള്ളം കയറുന്ന നഗരമായി കൊച്ചി മാറി. വർഷകാലമാകുമ്പോൾ ജനങ്ങൾക്ക് ആശങ്കയാണ്. പേരണ്ടൂർ കനാലും മറ്റ് തോടുകളുമൊക്കെ നിറയുന്നത് നിമിത്തം എല്ലായിടത്തേക്കും വെള്ളം എത്തുകയാണ്. വെള്ളപ്പൊക്ക ഭീഷണിയിൽ കഴിയുന്നവരുടെ ദുരിതം അറിയുന്നതിനൊപ്പം അവരുടെ പ്രതിരോധ മാർഗങ്ങൾ കൂടി നമുക്ക് കാണാം. കൊച്ചി നഗരത്തിലെ മിക്കയിടങ്ങളിലെയും കാഴ്ചതായിപ്പോൾ ഇതാണ്. വെള്ളം കയറുന്നതിനാൽ വീട് ഉയർത്തുകയാണ് പലരും. കലൂർ ഫിഫ്ത്ത് അവന്യൂവിൽ മാത്രം 3 വീടുകളാണ് ഉയർത്തുന്നത്. മഴക്കാർ കാണുമ്പോൾ ഭയമാണ്, എപ്പോഴാ മഴ പെയ്യുന്ന വെള്ളം അകത്ത് കയറും. വെള്ളം കയറുന്നതേ ഒരു ഡാം തുറന്നു വിടുന്നല്ലേ ഇങ്ങോട്ട് വെള്ളം കയറുന്നത്. ഒരു നല്ല മഴ പെയ്താൽ പിന്നെ ഒരു 2 ദിവസത്തിന് വീടിനകത്ത് വെള്ളമാണ്, പിന്നെ അത് ഇറങ്ങണം. അതുകൊണ്ട് അപ്സ്റ്റെയറിലാണ് ഞങ്ങൾ 2 ദിവസം താമസിക്കുന്നത്. അതൊരു വർഷത്തിലൊരു 3-4 പ്രാവശ്യം ഉണ്ടാവും. നിവൃത്തിയില്ലെന്ന് മനസ്സിലായി. ഇവിടെ എന്തോ ഓടയ്ക്ക് ഡെപ്ത് കൂട്ടും, ക്ലീൻ ആക്കും എന്നൊക്കെ പല പ്രോമിസും എല്ലാവരുടെയും കയ്യിൽ നിന്നുണ്ടായി. പക്ഷെ ഒന്നും നടപ്പിലായില്ല. ഇനിയിപ്പോ കോർപ്പറേഷൻ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ സ്വന്തം നിലയ്ക്ക് വീട് ഉയർത്തുകയേ ലക്ഷ്യമുള്ളൂ. അതേ ഉള്ളൂ, ഒരു വിശ്വാസവും ഇല്ല അവരിലൊന്നും. അത് അതൊക്കെ വിട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ പോക്കാൻ തീരുമാനിച്ചത്. ഈ വീടാണെങ്കിൽ ഏതാണ്ട് 4 അടിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇനി ഒരു തരത്തിലും വെള്ളം കയറില്ല. ഇതിന്റെ ജോലി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു മഴ പെയ്തൊഴിഞ്ഞിട്ടും മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ നടക്കുന്നതേയുള്ളൂ. ഓടകളിൽ ചെളിയടക്കം നിറയുന്നതാണ് വെള്ളക്കെട്ടിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ആ തോട് നിറഞ്ഞിരിക്കുവാന്നെ വെള്ളം. അത് കാരണം ഇവിടുന്ന് ഒഴുകുന്ന വെള്ളം അങ്ങോട്ട് ഒഴുകി പോകാൻ പറ്റുന്നില്ല. ആ തോടൊന്ന് ശരിയാക്കിയായിരുന്നെങ്കിൽ നമുക്ക് ശരിയായേന്. ഇവര് ഇവിടെ പുറകെ നടക്കണോ നീ കോരി കോരെന്നും പറഞ്ഞു. ഇവര് മുകളിലത്തെ ഓരേജ് കനത്ത മഴയാണ്. ചെലവന്നൂർ കായലിന് സമീപത്തെ ഒരു വീടാണിത്. ഈ വീടിപ്പോൾ ഉയർത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ദാ ജാക്കിയൊക്കെ വെച്ച് നിൽക്കുകയാണ്. ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് വേലിയേറ്റ സമയത്ത് ഉണ്ടാകാറുണ്ട്. ഫ്യൂച്ചറിൽ ഇനി എപ്പോഴാ വേലിയേറ്റം കൂടുക കുറയാന്നറിയാത്തോണ്ട് റിസ്ക് എടുക്കാണ്ട് ആചരിച്ചിട്ട് ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചത്. ഇവിടെ അടുത്തൊക്കെ നിറയെ പ്രോജക്ട്സ് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ഓപ്ഷൻ ആണ് ഞാൻ വിചാരിച്ചത്. ബിക്കോസ് പൊളിച്ചു പണിയാന്നൊന്നും ഇപ്പൊ എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള, പിന്നെ നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഈ വീടായിട്ട്. സോ ഇതൊരു ഓപ്ഷൻ ഇപ്പൊ ഉള്ളത് കൊണ്ടും വീട് ഉയർത്താനുള്ള ഡിസിഷൻ ഞങ്ങൾ എടുത്തത്. ഇനിയിപ്പോ നീട്ടണ്ട, ബിക്കോസ് ഓരോ സമയത്തും മഴയും പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്തു ഇനിയിപ്പോൾ വേഗം അത് ചെയ്യാം. നമ്മൾ ആദ്യം വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ ടോപ്പ് കട്ട് ചെയ്തിട്ട് നമ്മളതിന് ഒരു ഫ്രെയിം ഉണ്ടാക്കും വീടിന്. ആ ഫ്രെയിമിലാണ് നമ്മൾ വീട് ലിഫ്റ്റ് ചെയ്യുന്നത്. ഞാനിതൊരു 100 വർഷം എബോ പഴക്കമുള്ള വീടുകൾ വരെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ബിൽഡിങ്ങൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 9 നിലയുള്ള ബിൽഡിങ്ങുകൾ വരെ നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ആദ്യം ജാക്സ് വയ്ക്കും. ജാക്സ് വെച്ച് എല്ലായിടത്തും ജാക്സ് വെച്ച് പോയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കും വീടിന്. ഇരുമ്പ് കൊണ്ടൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിം നമ്മൾ ഏകദേശം പതിയെ പതിയെ ലിഫ്റ്റ് ചെയ്യണം ചെയ്യുന്നത്. നമ്മൾ എല്ലായിടത്തും സപ്പോർട്ട് കൊടുത്ത് ലിഫ്റ്റ് ചെയ്യുള്ളൂ, ഒരു റിസ്ക് എടുക്കില്ല. 5 തവണ കൊണ്ടാണ് ഈ വീട് ലിഫ്റ്റ് ചെയ്തത്. അങ്ങനെ 5 തവണ 60 പേര് ആളുകൾ നിന്ന് വർക്ക് ചെയ്താണ് ലിഫ്റ്റ് ചെയ്ത്. ഒരു വീട് പൊക്കാൻ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് മിനിമം 1.5 മാസം ടൈം എടുക്കും. താമസയോഗ്യമാവാൻ മിനിമം 3 മാസം ടൈം എടുക്കും. 1000 സ്ക്വയർ ഫീറ്റുള്ള വീടാണെങ്കിൽ നമുക്ക് 2.5 ലക്ഷം രൂപയാണ് ലേബർ വരുന്നത്. ടോട്ടൽ വർക്ക് നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് താമസയോഗ്യമാവുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. മഴക്കെടുതി മൂലമുള്ള ദുരിതം അനുദിനം വർദ്ധിച്ചു വരികയാണ് കൊച്ചി നഗരത്തിൽ. ചിലർ വീടുയർത്തി കരകയറാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ വിലപിക്കുകയാണ്. ക്യാമറമാരായ ബിനു പാവമ്പയ്ക്കും നിഖിൽ ജോസഫിനുമൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.